നമസ്കാരം. മലയാളം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ ഒരു വേറിട്ട വ്യക്തിത്വമാണ് ഇന്ന് ലെറ്റ്സ് കണക്ടിൽ നമ്മളോടൊപ്പം. ഷീസ് എ മൾട്ടി ടാസ്കിംഗ് മ്യൂസീഷ്യൻ, എ പ്ലേ ബാക്ക് സിംഗർ, എ വയലിനിസ്റ്റ് ഓൺ സ്റ്റേജ് ഫോർ കർണാട്ടിക് മ്യൂസിക് കോൺസേർട്സ് ആൻഡ് ഫ്യൂഷൻ മ്യൂസിക്. ഷീ പ്ലേസ് ദ വയലിൻ ഫോർ ലീഡിംഗ് സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് ഫോർ ലൈവ് ഷോസ് ആൻഡ് ഫോർ റെക്കോർഡിംഗ് ഇൻ ഫിലിംസ്. ആൻഡ് ഷീ ഈസ് എ യൂട്യൂബർ വിത്ത് എ ഹ്യൂജ് ഫോളോയിങ്. ലെറ്റ്സ് വെൽക്കം Roopa Revathi to Let's Connect. Namaskaram. Namaskaram, Roopa. Thank you so much for ingane oru M4 channel de oru program inde bhagamayitte veettil irunna ningalde channel like varan sadichathu oru vaadu sandosham. Adhe appo covid okke pramanichu nammal social distancing paalichukondulla oru chat show aanu. ചെറിയ ഡിസ്റ്റൻസ് ഒന്നും അല്ല, രണ്ട് ഭൂഖണ്ഡങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ചാറ്റ് ഷോ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഒരു ക്ലീഷേ യൂസേജ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും അതിന് യഥാർത്ഥ അർത്ഥത്തിലാണ് ഞാൻ ഇന്നത് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ മലയാളം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ രൂപയെ പോലെ അധികം ആൾക്കാരില്ല. രൂപ മുഖ്യധാരയിലേക്ക് വരുന്നത് 2007 സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ അതിന് മുന്നേ സ്കൂൾ ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ വിന്നറായിരുന്നു, സ്കോളർഷിപ്പ് വിന്നറായിരുന്നു, കൈരളി സ്വരലയ അവാർഡ് വിന്നറായിരുന്നു. അപ്പോൾ ലൈഫ് ബിഫോർ സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം സിംഗിങ് ഈ ഒരു കാറ്റഗറിയിലെ പെടാത്ത ഒരാളായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ കച്ചേരികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, അനുപേട്ടൻ ഒരു വശ സിംഗർ ഒന്നുകൂടെ കാര്യമായിട്ട് അതറിയാമായിരിക്കും. ഇവിടെ മദ്രാസിലെ പോലെ ഒരു കർണാട്ടിക്കിന് ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിലും നമുക്കൊരു ലൈവ് മ്യൂസിക് ഷോസ് നടക്കുമ്പോഴുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു ക്രൗഡ് നമുക്ക് ഒരിക്കലും കർണാട്ടിക് രീതിയിലുള്ള കോൺസേർട്സിലൊന്നും ഇവിടെ ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ. അപ്പോ ചെറിയൊരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മോഹാണ് ഇതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആളുകൾ നമ്മളെ തിരിച്ചറിയുക. ഓരോ പ്രായത്തിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രായത്തിലെ ആളുകൾ തിരിച്ചറിയുക, ആളുകള് കാണുമ്പോ തന്നെ രൂപ എന്ന് പറയാ, ഈ ആഗ്രഹങ്ങളായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഈ റിയാലിറ്റി ഷോയിൽ പോയി പെടുന്നത്. പക്ഷെ ഒഫ്കോഴ്സ് ആ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ നിങ്ങൾ എന്നെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും ആർട്ടിസ്റ്റുകളെ ആൾക്കാർ തിരിച്ചറിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യം. കാരണം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ജനങ്ങളുടെ റെക്കഗ്നിഷനും സപ്പോർട്ടുമാണ് കലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്താന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് ഉണ്ടായ ഒരു കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി എല്ലാരും ഭയങ്കരമായി ബാധിച്ചെങ്കിലും നമ്മളിപ്പോ മ്യൂസീഷ്യൻസിന് ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയും അതുപോലെ ഇങ്ങനത്തെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഞങ്ങള് ലൈവിൽ ചെയ്യുന്നത് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ച് ഞങ്ങള് ജീവനോടെ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ഞാൻ ഈ ചാറ്റ് ഷോയിൽ വരുന്ന എല്ലാ മ്യൂസീഷ്യൻസിനോടും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രോത്തിന്റെ, അതായത് 10-20 വർഷങ്ങളുടെ ഹാർഡ് വർക്കിന് ശേഷമുള്ള ഗ്രോത്തിന്റെ സ്റ്റേജസ് മാത്രമാണ് നമ്മൾ കാണുന്നത് പബ്ലിക്. അപ്പൊ അതിന് മുന്നേ ഈ ഒരു സ്റ്റേജിലേക്ക്, റിയാലിറ്റി ഷോ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതിന് മുന്നേ, അതിനു മുന്നേയുള്ള 20 വർഷങ്ങൾ, അതായത് ചെറുപ്പത്തിൽ തൊട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് അതൊന്ന് സമ്മറൈസ് ചെയ്യും. ഇങ്ങനെ ഏത് പ്രായത്തിൽ സംഗീതം പഠിച്ചു തുടങ്ങി, എന്തായിരുന്നു ഗ്രോത്തിന്റെ സ്റ്റേജസ്? അഞ്ചു വയസ്സിലപ്പോഴാണ് വോക്കൽ പഠിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ ചേർക്കുന്നത്. അതിനുശേഷം ഒരു തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയപ്പോഴേക്കും വെറുതെ അച്ഛൻ ചോദിക്കുകയാണ് ഇങ്ങനെ വയലിൻ പഠിക്കാന്ന്. പക്ഷെ ഇതേ എന്റെ ഒരു സീനിയർ ആയിരുന്ന ഒരു ഏട്ടൻ വയലിൻ വായിക്കുന്നത് കണ്ടിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ എന്നോടൊക്കെ വയലിൻ പഠിക്കണോന്ന്. അപ്പൊ ഈ വയലിൻ എന്താണെന്നോ ഇത് ഇൻസ്ട്രുമെന്റ് ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. വയലിൻ പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലാതെ പിന്നെ പഠിച്ചു തുടങ്ങി. കാര്യമായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അസാധ്യമായ മടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ആ ഏജില് അച്ഛനൊരു ആർട്ടിസ്റ്റാണ്, അച്ഛൻ ചിത്രകലാ അധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന് സ്കൂളിലെ വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രാധാന്യം അത് വേണ്ടാന്നല്ല, പക്ഷെ കൂടുതൽ അച്ഛന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്നുള്ളൊരു കാര്യത്തിനോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അച്ഛനും അതുപോലെ അമ്മയും. രണ്ടുപേരും അവർക്ക് ചെറുപ്പത്തില്
പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതപ്പോ എന്നിലൂടെ അതൊന്ന് സാധിക്കാന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അതിന് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും പ്രാക്ടീസ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, അതിന് നല്ല അടിയും ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ടൊരു നമുക്കൊരു ഏജ് ആയി കഴിഞ്ഞപ്പോഴാണ്, അതൊരു 15 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് സ്വന്തമായിട്ട് ഇത് ഇതാണ് എനിക്ക് എന്റെ മുന്നിലേക്ക് എനിക്ക് ഇതാണ് എന്റെ കൂടെ ഉണ്ടാവേണ്ടതെന്നൊക്കെ തോന്നാൻ എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ചെറുപ്പത്തിൽ ആസ് യൂഷ്വൽ നല്ല വഴക്കമൊക്കെ കിട്ടിയാണ് പഠിച്ചത്. രൂപയ്ക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട് നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ ശിക്ഷണം ലഭിക്കാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ മാലിനി ഹരിഹരൻ ടീച്ചർ, താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി, അങ്ങനെ ഒരുപാട് അല്ലെ. അപ്പോൾ ഗുരുക്കന്മാരുടെ ഇൻഫ്ലുവൻസും അവരുടെ ശിക്ഷണവും ഒക്കെ എന്ന്? എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്നത് ഒരു കുഗ്രാമം പോലുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോഴാണ് ഡെവലപ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് വേണം പോയി പഠിക്കണമെങ്കിൽ. അപ്പോ താമരക്കാട് ഗോവിന്ദൻപുരി സാറ് കോളേജിൽ, ഞാൻ RLV കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് എനിക്ക് എന്റെ ഗുരുനാഥനെ ഞാൻ കണ്ടെത്തിയത്. പിന്നീട് മാലിനി ഹരിഹരൻ, മാലിനി ടീച്ചർ, പിന്നെ ഞാൻ ഫൈനലി ഇപ്പോ പ്രസന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണൻ സാറിന്റെ കീഴിലാണ്. അതുപോലെ വയലിൻ ഒരുപാട് നല്ല ഗുരുക്കന്മാരുടെ കീഴിലാണ് പഠിച്ചിട്ടുള്ളത്. തുടങ്ങിയത് ശ്രീ സുനിൽ ഭാസ്കർ അദ്ദേഹത്തിന്റെ കീഴിലാണ്. പിന്നീട് തൃശ്ശൂര് വീക്ക്ലി വൺസ് തൃശ്ശൂര് വരെ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടാണ് പോയിരുന്നത്. ഒരു ഡേ ഫുള്ള് അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അവിടെ പോയി തൃശ്ശൂര് വരെ പോയിട്ടാണ് പഠിച്ചിരുന്നത് ശ്രീ TH സുബ്രഹ്മണ്യ അദ്ദേഹത്തിന്റെ കീഴില്. ഇപ്പൊ അതും കഴിഞ്ഞിപ്പോ മെഡ്രാസിൽ പോയിട്ടാണ് പഠിക്കുന്നത്, കലൈമാമണി ശ്രീ MR കണ്ണൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുരുക്കന്മാരെ കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാല് ഏറ്റവും ചെയ്തിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നല്ല അടിസ്ഥാനം ഉണ്ടെങ്കിലാണല്ലോ എന്തായാലും നമുക്കിത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലോങ് റണ്ണിലേക്ക് ഇത് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പില്ല. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ സ്റ്റിൽ പഠിച്ചോ, ഞാൻ ഇപ്പോഴൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ രൂപയെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഈ ചാനലിലേക്ക് വരുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെ ഡിസപ്പോയിന്റ് ചെയ്യേണ്ട. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം വായിക്കാൻ തോന്നുന്ന ഒരു പാട്ടിന്റെ കുറച്ച് ലൈൻസ് ഒന്ന് നമുക്ക് വേണ്ടി വായിക്കാം. നമ്മുടെ കുട്ടന്മാരെ പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് ആദ്യം വരുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച MG Radharshan സാറിന്റെ ഓർമ്മ ദിവസം കൂടെ ആയിരുന്നു. അപ്പോ പെട്ടെന്ന് എനിക്ക് ഗുരുക്കന്മാർ ഇതൊക്കെ റിലേറ്റ് ചെയ്തപ്പോ വരുന്ന പാട്ടാണ് ഞാൻ വായിക്കാൻ പോണത്. താങ്ക് യു രൂപ. MG സാറിന് കൊടുക്കാൻ ഇതിലും വലിയൊരു ട്രിബ്യൂട്ട് വേറെ ഇല്ല. എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് വോക്കലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വികാരങ്ങളെല്ലാം ഈ ഒരു ഉപകരണത്തിലൂടെ നമുക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ രൂപയെപ്പോലെ വായിക്കുന്ന ആൾക്കാർക്ക് ഇത്ര നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ, അവിടുന്നാണല്ലോ നമ്മളുടെ നമ്മളറിയുന്ന രൂപയുടെ ജേണി തുടങ്ങിയത്. അതൊന്ന് സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് ഫിലിമിലേക്ക് എൻട്രി കിട്ടി, ഒരു ഡ്രീം ഡെബ്യൂ എന്നൊക്കെ പറയാവുന്ന പോലെ ലാലേട്ടൻ്റെ ഒരു മൂവിയിൽ ജയചന്ദ്രൻ സാറിൻ്റെ സംഗീതത്തിൽ ഒരു പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മാടമ്പി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ
സംവിധായകൻ ശ്രീ ദി ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഈ പ്രോഗ്രാം കാണുമായിരുന്നു എന്ന് അങ്ങനെയാണ് ജയചന്ദ്രൻ സാർ പറഞ്ഞത്. ഒരിക്കലും എന്നെ വിളിക്കണ്ടായി, അതിന്റെ ഫൈനൽസ് ഒക്കെ ആയപ്പോഴത്തേക്കും സാർ ഒരിക്കലും എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സമ്മാനം കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട, നമ്മള് ഒരു പുതിയ പടത്തിലെ രൂപയെ കൊണ്ട് പാടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഇതിങ്ങനെ മാടമ്പി എന്ന് പറഞ്ഞ സിനിമയില് പാട്ടിലേക്ക് ഇങ്ങനെ ഒരു അവസരം സാറിന്റെ എം ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക്കിൽ പാടാൻ. അതും സുദീപേട്ടനാണ്, അതിന്റെ ഡ്യുവറ്റ് ആണ്, സുദീപേട്ടനോടൊപ്പമാണ് ഞാൻ അത് പാടിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളുമാണ്. അത് വലിയ സന്തോഷം. പിന്നെ ഒന്നും പറയാല്ല, ലാൽ സാറിന്റെ പടത്തിലെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങള് ഇപ്പോ രൂപയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ മിസ് ചെയ്യുന്നത് ആക്ച്വലി രൂപയുടെ സിംഗിങ് ആണ്. എന്റെ ശാരിയുടെ ഒരു രണ്ടു വരി പാടാമോ? പാടാനായിട്ട് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല, കാരണം ശബ്ദം നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. ഞാൻ ചെറിയ രീതിയിൽ ഓൺലൈൻസ് ഒക്കെ തുടങ്ങിയിട്ട് നല്ല ആത്മാർത്ഥത കൂടി പഠിപ്പിച്ചിട്ട് ഇപ്പൊ ശബ്ദം മാറി വേറെ വഴിക്ക് ഇരിക്കുകയാണ്. എന്നാലും പറ്റില്ല പറയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ഇപ്പൊ പാടുമ്പോ മനസ്സിലാവും. ഞാൻ കുറച്ച് സ്കെയില് കുറച്ചിട്ട് പാടാം. എന്റെ ശാരികേ പറയാതെ പോകയോ, നിലാവിലെ നിഴമേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ. ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് ഈ രണ്ട് ലൈൻ തന്നെ എടുത്താ പോകാത്തൊരു ഇതായിട്ടിരിക്കുകയാണ്. നന്ന അസലായിട്ട് ശബ്ദം ഇറങ്ങിയിരിക്കുകയാണ് തന്നെ. കേട്ടവർക്ക് ഇപ്പൊ മനസ്സിലായി കാണാം ഏകദേശം. അപ്പൊ ആ ഒരു വിഷമം ഞാൻ വയലിനി കൂടെ ഇന്നത്തെ ദിവസം തീർക്കാം. തീർച്ചയായും. താങ്ക് യു. പറ്റില്ല എന്ന് പറയാതെ ഈ ഒരു വോയിസ് വെച്ച് രണ്ടുപേരും പാടിത്തത് തന്നെ വലിയ കാര്യം. ഓൺലൈൻ സിംഗിങ് സ്കൂളിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ലോക്ക്ഡൌൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണോ അതോ കുറച്ച് മുന്നേ തുടങ്ങിയതാണോ ഈ സംരംഭം? തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോൾ കുട്ടികളെ പകുതി വഴിക്ക് ഉപേക്ഷിക്കരുതെന്നുള്ളൊരു, എസ്പെഷ്യലി എനിക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറെ പാട്ട് പഠിപ്പിക്കുക, വയലിൻ പഠിപ്പിക്കുക, അങ്ങനെയല്ല ഞാൻ അത് ഫോളോ ചെയ്യണത്. എന്റെ ഗുരുക്കന്മാരെ എന്നെ എങ്ങനെയാണോ അത് ട്രെയിൻ ചെയ്തെടുത്ത്, എനിക്ക് ഞാൻ നൊട്ടേഷൻസും പിന്നെ അതുപോലെ നൊട്ടേഷൻ അവരെ സ്വയം ചെയ്യാൻ, സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് താല്പര്യക്കുറവുണ്ട് എനിക്ക്. അവർ സ്വന്തമായിട്ട് നൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു വാല്യൂ അത് വേറെ തന്നെയാണ്. അവര് സ്വന്തമായിട്ട് നൊട്ടേഷൻ ചെയ്യുക, അതുപോലെ തിയററ്റിക്കലി കുറച്ച് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ ബാക്കി ഹാഫ് ആൻ അവർ അവരോട് സംസാരമാണ്, കൂടുതലും തിയററ്റിക്കലി അല്ലെ നൊട്ടേഷൻ ചെയ്യണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ അത് എടുക്കാതെ തന്നെ, കാരണം അത് ഞാൻ പെർഫോമർ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അത് ചിലപ്പോൾ സ്റ്റേജിൽ ഇതേപോലെ ഈ ശബ്ദമടപ്പൊക്കെ ബാധിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ടൈമുണ്ട്, ടൈം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഓൾറെഡി ഇപ്പൊ വരുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ കൊറോണ എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ ഇന്നെങ്കിലും നമ്മളെ വിട്ടു പോണ ഒരു സമയം വന്നാൽ ആ സമയത്ത് നമ്മളുടെ രണ്ടുപേരുടെയും സമയം ഒരുപോലെ നമുക്ക് എങ്ങനെ സെറ്റ് ആവണമെന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവരെ ഒരു കാര്യം ഏറ്റെടുത്താൽ നമ്മളത് വൃത്തിക്ക് ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോ അവരെ പകുതി വഴിക്ക് നമുക്ക് വിടാൻ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വെച്ചിരുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കണു. ഫ്യൂച്ചറിൽ അത് ഫുൾ ഫ്ലഡ്ജ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എനിക്ക് പകരമായിട്ട് ഒരാളെ വെക്കണമെങ്കിലും അത് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് പ്ലാൻസ് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇപ്പൊ തൽക്കാലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയയിലെ നെക്സ്റ്റ് ജനറേഷൻ മലയാളി കുട്ടികൾക്ക് ഇപ്പൊ രൂപയുടെ അടുത്ത് നിന്ന് പഠിക്കണം സംഗീതം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുക, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? ഇപ്പോ ആക്ച്വലി ബിഗിനേഴ്സ് സ്റ്റേജിൽ വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ബിഗിനേഴ്സ് സ്റ്റേജിലേക്ക് ഞാൻ എടുക്കണില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിനെ പോലെ ഇതിന്റെ ഫ്രെഡ്സോ അതുപോലെ ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് നമുക്ക് ഈ സ്ട്രിങ്ങിൽ എല്ലായിടത്തും നോട്ട്സ് ആണ്. അപ്പൊ ഇത് അടുത്തിരുന്ന് കൈപിടിച്ച് തന്നെ പറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് വയലിൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് അവർക്ക് സ്വന്തമായിട്ട് ട്യൂൺ ചെയ്യാനും
അതുപോലെ പറഞ്ഞാൽ മനസ്സിലാവണം സ്റ്റേജില്. അല്ലാത്തവരെ ഓൺലൈൻ പഠിപ്പിക്കുന്നത് അവരെ അവരോട് ചെയ്യണ വലിയൊരു തെറ്റാണ്. കാരണം അത് ഒരിക്കലും ഇത് ഓൺലൈനിനി കൂടെ എത്രത്തോളം വൃത്തിക്ക്, എസ്പെഷ്യലി ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനകത്ത് ഒരുപാട് ഗ്ലൈഡ്സും ഗമകങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വൃത്തിക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ വോക്കൽ ഞാൻ സ്റ്റാർട്ടിംഗ് ഉള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവർക്ക്. വയലിൻ കൈയൊക്കെ പിടിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട്. അപ്പൊ ആദ്യ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് എന്റെ പേര്. ഞാൻ എന്റെ എഫ് ബിയിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം പിന്നെ ചെന്നൈയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇടയ്ക്ക്. അതെന്തായിരുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ്? കൂടുതൽ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതായിരുന്നോ? ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ അവിടെ തന്നെ നിന്നിട്ടാണ് എന്റെ ഈ എംബാർക്കണ്ണൻ സാറിനെ കണ്ടെത്തുന്നത് അവിടെ നിന്നാണ്. പിന്നെ ഉണീഷ് അടുത്തുള്ള ക്ലാസ് ഒക്കെ പിന്നീടാണ് കുറച്ച് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നടക്കാൻ തുടങ്ങിയത്. അപ്പൊ മെഡ്രാസിൽ പോയതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഗുണം എന്ന് പറയുന്നത് നല്ല രണ്ട് ഗുരുക്കന്മാരെ കിട്ടി എന്നുള്ളതാണ്. പിന്നീട് ബാക്ക് ടു ഇവിടേക്ക് തന്നെ വന്നു. കാരണം ഷോസ് അധികം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലും, കാരണം ഇവിടെയാണല്ലോ നമ്മൾ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയുടെ പാർട്ടായതും, അതുപോലെ ഇവിടെയാണ് നമ്മൾ അറിയുന്നതും നമുക്ക് ഷോസ് അധികം വരുന്നതും കേരളത്തിലായതുകൊണ്ട് ബാക്ക് ടു ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോ ഈ രണ്ടാമത്തെ വരവ് ആയിരുന്നു കൂടുതൽ റീ റെക്കോർഡിംഗ് ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയത്, നമ്മുടെ ഉറുമിക്ക് വേണ്ടി ചെയ്ത വർക്കും മെജോയ് മീറ്റ് ചെയ്തതും ഒക്കെ ആ ചെന്നൈയിൽ കുറിച്ച് വന്ന ശേഷം. ചെന്നൈയിൽ തന്നെ ഉള്ളപ്പോഴാണ് ഉറുമിയില്, അതും ഞാൻ വയലിനിസ്റ്റ് ആണെന്നൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാറിലുള്ള സമയത്ത് ഞാൻ വയലിൻ പഠിക്കണേലും ഞാനിങ്ങനെ ഒരു പെർഫോമർ ആയിട്ടൊന്നും വായിക്കുന്നില്ല. ഞാൻ കർണാടകയിൽ ഇരുന്ന് വായിക്കേണ്ടെന്നല്ലാതെ എനിക്ക് നിന്ന് വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇത് എങ്ങനെയാണ്, ഞാൻ എപ്പോഴും കൗതുകത്തോടെ അത് ബാലചേട്ടനൊക്കെ ആദ്യം അദ്ദേഹത്തിനെ പറ്റി പറയട്ടെ, നമ്മള് വയലിൻ എന്നുള്ള ഈ നിന്ന് വായിക്കാന്നുള്ള ആഗ്രഹം വരണ തന്നെ ആ മനുഷ്യനെ കണ്ടുള്ള ആരാധന കൊണ്ടാണ്. ബാലചേട്ടൻ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഫസ്റ്റ് സീസണിലെ വൺ ഓഫ് ദ ജഡ്ജ് ആയിരുന്നു. അപ്പോ സെക്കൻഡ് സീസണിൽ ഞാൻ പോകുമ്പോഴേക്കും സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ ഒരുപാട് ഷോസിന് പോകുമ്പോൾ ബാലചേട്ടൻ അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അവിടെ വയലിൻ പെർഫോമൻസ് ബാലചേട്ടന്റെ ഉണ്ടാവും. ഞാനൊരു സിംഗർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോട് നിന്നിങ്ങനെ ഞാൻ നോക്കും, ഇതെങ്ങനെ നിന്ന് വായിക്കണത്, എങ്ങനെ ഹോൾഡ് ചെയ്യണത്, അതൊക്കെ ഭയങ്കര കൗതുകത്തോടെ. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ബാലചേട്ടൻ എങ്ങനെ പിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നു ഷോൾഡർ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് വെച്ചാൽ എളുപ്പത്തിന് വായിക്കാം. പിന്നെ ഇതിന്റെ കുറെ സാധ്യതകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴും ഇത് ഇൻട്രസ്റ്റ് തലയിൽ കയറിയിട്ടില്ല. വീണ്ടും മെഡ്രാസിൽ നിന്നുള്ള തിരിച്ചു വരവില് അച്ഛന്റെ ഒരു നിർബന്ധത്തിൽ തുടങ്ങിയതാണ്, ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയാലോ ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ ശ്രമിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഇതിലേക്ക് തന്നെ അങ്ങോട്ട് ഫിക്സ് ആയി. അപ്പൊ ഉറുമിയില് വായിച്ചത് പെർഫോമർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ല, അതിനു മുൻപ് തന്നെ. ഉറുമിക്കും മുൻപ് എം എസ് വിശ്വനാഥൻ സാറിന്റെ ഒരു വർക്ക് എനിക്ക് വായിക്കാനൊരു ഭാഗ്യമുണ്ടായി. എം എസ് വി സാറിന്റെ കൂടെ ഒരു സിനിമയില് വായിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വായിക്കുന്നത് എം എസ് വി സാറിന്റെ ഒരു വർക്കാണ്. അത് പഴയ കാലത്തെ റെക്കോർഡിംഗ് ഒക്കെ പോലെ എല്ലാവരും ഓരോ ബൂത്തുകളില്, ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും അനുഭവമാണ് അത്. കാരണം അതിനു മുൻപും ഞാൻ അങ്ങനെ റെക്കോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അതിന് ശേഷവും ഞാൻ അങ്ങനെയല്ല, ഒക്കെ തനി തനി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന്. ഈവൻ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇലക്ട്രിക് വയലിൻ ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. എം എസ് വി സാറിന്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞത് ഓരോരുത്തരും ഓരോ ബൂത്തില് സെയിം ടൈമില് ഒരുപാട് ടെൻഷൻ പിടിച്ച കാര്യമായിരുന്നു. ഞാൻ എങ്ങാനും ഒരു ലൈൻ തെറ്റിച്ചാൽ മുഴുവൻ ഫുൾ ആദ്യം മുതൽ റെക്കോർഡ് ചെയ്യണമല്ലോ. ഒരുപാട് പേടിച്ച് വായിച്ച ഒരു വർക്കാണ്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. ഈ റീ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കുന്ന പല മ്യൂസീഷ്യൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്ലീസ് വായിച്ചിട്ട് പോവും, പിന്നെ അത് ഏത് മൂവിയിലാണ് വരുന്നത്, അത് ആഡിലാണോ ജിംഗിളാണോ വരുന്നതെന്നും അറിയാറില്ല എന്ന്. രൂപയുടെ കേസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു ഏത് വർക്കിന് വേണ്ടിയാണ് ഈ പീസ് വായിക്കുന്നത് എന്നുള്ളത്. ഞാൻ വായിച്ചിരിക്കുന്നത് ഒന്ന് ദീപകേട്ടന്, പിന്നെ മെജോ മെജുചേട്ടൻ, പിന്നെ ബിജുബാലേട്ടന് വേണ്ടി വായിച്ചിട്ടുണ്ട്, ഗോപിചേട്ടൻ എല്ലാവർക്കും വേണ്ടി വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ കൃത്യമായിട്ട് ഏത് സിനിമ, ഇപ്പൊ സിനിമയാണെങ്കിൽ നമുക്ക് വിഷ്വൽ ഇട്ട് നിന്നിട്ട് തന്നെയാണ് വായിപ്പിക്കണത്. സ്ക്രീനിൽ ഞാൻ കാണുന്നുണ്ട് ഏത് സീനാണ്. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഒരു ഫിലിമില് ഷാൻ റഹ്മാൻ ഷാനിക്കയ്ക്ക് വേണ്ടി വായിക്കുമ്പോൾ അദ്ദേഹം സിനിമയിൽ ആ വിഷ്വല് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നില്ല. എന്നോട് പറഞ്ഞു ആ
ഓണത്തിന് മുൻപുള്ള ഒരു സീക്വൻസ് ആണ്, എല്ലാവരും ഓടി നടക്കണോ, എല്ലാം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും. അപ്പൊ അതിൽ എന്താണ് രൂപയ്ക്കുള്ളിൽ തോന്നണത്, അത് വായിച്ചോളൂന്നാ പറഞ്ഞത് ഇത്ര ടൈമിനുള്ളിൽ. ഇപ്പൊ നേരെ മറിച്ച് ഇപ്പൊ ബിജുബാലേട്ടന്റെ ഒരു വർക്ക് ആണെങ്കിൽ കൃത്യമായിട്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ പോയിട്ട് വായിച്ചാൽ മാത്രം മതി അതിൽ പ്രത്യേകിച്ച്. പിന്നെ ഞാൻ പൊതുവെ ചോദിക്കാറില്ല ഏത് സിനിമയാണ്, അധികം അതിലേക്ക് ചോദിക്കാറില്ല. അവരായിട്ട് തന്നെ പറഞ്ഞാലേ ഉള്ളൂ, ഞാൻ അധികം അങ്ങനത്തെ കാര്യങ്ങള് ചോദിക്കാതെ മിണ്ടാതിരിക്കാറാണ് പതിവ്. എനിക്ക് തോന്നുന്നു ഒരു പാട്ട് കൂടെ വായിക്കാനുള്ള സമയമായി തോന്നുന്നു. അവിടത്തെ ഒരു ചോയ്സ് ആയിക്കോട്ടെ, ഇനി അവിടെ നിന്ന് ഒരു ചോയ്സ് പറഞ്ഞാൽ എനിക്ക് അറിയണ പാട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വായിക്കാം. എനിക്കിപ്പോ ബിജുപാലിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടിൽ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പം ബിജുചേട്ടന്റെ ഒരു പാട്ട് വായിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വായിച്ചിരുന്നു. അപ്പൊ അതിലൊരു പാട്ട് എന്റെ ഭയങ്കര ആയിട്ടുള്ള ഒരു പാട്ടാണ് വായിച്ചത്. ഒരു പാട്ടെടുത്ത് പെർഫോം ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇംപ്രൊവൈസേഷൻ ആക്ച്വലി അത് പ്ലാൻ ചെയ്യാറുണ്ടോ അതോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ? ഇംപ്രൊവൈസേഷൻ എന്നുള്ളത് ഞാൻ എല്ലാ പാട്ടിലും കൊടുക്കാറില്ല, എസ്പെഷ്യലി മലയാളം പാട്ടുകൾക്ക് മാക്സിമം ഒഴിവാക്കും. കാരണം നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ലിറിക്കലി ഭയങ്കര വേറൊരു തലത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് നമ്മൾ പഴയ പാട്ടുകളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അതിൽ ഇംപ്രൊവൈസ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല, ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഒന്നില്ലെങ്കിൽ എന്റെ ഗുരുനാഥൻ എന്നോട് പറയാറ്, ഒന്നില്ലെങ്കിൽ ചെയ്തു വെച്ചതിനേക്കാൾ മേലെ അസ്ഥലായിട്ട് വായിക്കുക, അല്ലെങ്കിൽ അത് വായിക്കാതിരിക്കുക. അപ്പോ ആ ഒരു കാര്യം ഫോളോ ചെയ്യണതുകൊണ്ട് മലയാളം പാട്ടുകൾ അധികം ഇംപ്രൊവൈസേഷൻ ചെയ്യാറ് റഹ്മാൻ സാറിന്റെ പാട്ടുകളാണ്. കാരണം ഇൻസ്ട്രുമെന്റിന് ഞാൻ എപ്പോഴും വിചാരിക്കും ഇൻസ്ട്രുമെന്റുകൾക്ക് ഭയങ്കര സ്കോപ്പുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ്. ഇളയരാജ സാറിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഇംപ്രൊവൈസേഷൻ ചെയ്യാനായിട്ട് പേടിക്കണം. കാരണം അതിലെ കഴമ്പ് എന്ന് പറയുന്നത് വേറെ വരികൾക്ക് എത്രത്തോളം അത് ചേരും എന്നുള്ളത് എനിക്ക് അറിയില്ല. ചില പാട്ടുകൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയും ചെയ്യുന്നല്ലാതെ ഒരുപാട് അതിനകത്ത് ഞാൻ ചെയ്യാറില്ല, എനിക്ക് പേടിയാണ് ചെയ്യുന്നതായിട്ട്. ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, സത്യസന്ധമായ അഭിപ്രായം പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പോസർ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പോസർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇളയരാജ സാറിന്റെ പാട്ടുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റഹ്മാൻ ഇൻസ്ട്രുമെന്റലിസ്റ്റ് എനിക്ക് റഹ്മാൻ സാറിന്റെ പാട്ടുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അനുവേട്ടനോട് ചെയ്യാൻ ചോദിച്ചാല് അനുവേട്ടൻ പെട്ടത് തന്നെയാണ് സെയിം ക്വസ്റ്റ്യൻ, കൃത്യമായിട്ടത് പറയാൻ പറ്റില്ല. ഓരോരു ഇപ്പൊ ചിലപ്പോ ബാബുക്കയുടെ പാട്ടുകൾ, ബാബുരാജ് മാഷിന്റെ പാട്ടുകൾ വായിക്കുമ്പോൾ തോന്നുമ്പോ ഇതെന്ത് രസമാണ് വായിക്കാൻ തോന്നും. ചില ഹിന്ദി പാട്ടുകൾ വായിക്കുമ്പോൾ തോന്നും ഇത് ഭയങ്കര രസമാണ്, കംഫർട്ടബിൾ. ഇപ്പോ ഒരു ഫ്യൂഷൻ ബാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ വായിക്കുമ്പോ ഫ്രീഡം കൂടുതൽ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ വായിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. വലിയ പരിക്കുകൾ ഉണ്ടാവില്ല നമുക്ക്, മറ്റേ നമ്മള് കൃത്യമായി വായിച്ചില്ലെങ്കിൽ ആക്സെപ്റ്റൻസ് കുറവാണ്. ബോംബെ തീം വായിക്കാറുണ്ടോ? ബോംബെ തീം ഇപ്പോ അത് വായിച്ച അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോ ഉടനെ റിലീസ് ചെയ്യണം, അങ്ങനെ ഇരിക്കുകയാണ്. നവീൻ കുമാർ സാറിന്റെ കൂടെ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറൊരു വീഡിയോ ഇതുപോലെ കണ്ടിട്ട് നമ്മളെ ഒരു മെസ്സേജ് ഇട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അദ്ദേഹം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളത്. അപ്പോ
സാറിന്റെ എല്ലാ ഹിറ്റ്സും ചേർത്തിട്ടൊരു വീഡിയോ സാറിനോടൊപ്പം ചെയ്തിട്ടുണ്ട്, ബോംബെ തീമും അതുപോലെ ഒരുപാട് പാട്ടുകളും, മലർകളി ഒരുപാട് പാട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു പറഞ്ഞപ്പോ എന്റെ ഒരു ഹാർഡ് കോർ റഹ്മാൻ ഫാൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അപ്പൊ അവര് പറഞ്ഞത് ബോംബെ തീം ഒന്ന് വായിപ്പിച്ചാൽ നന്നായിരിക്കും എന്നാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് വയലിൻ കണ്ടുപിടിച്ചത് തന്നെ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ഈ ഒരു പാട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും കേൾക്കുന്ന ആൾക്കാർ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ട്. ഈ ഒരു ബിറ്റ് ഷെയർ ചെയ്യുമ്പോൾ അവർ എത്ര ഹാപ്പി ആയിരിക്കും എന്നുള്ളതും എനിക്കറിയാം. അതേപോലെ തന്നെ എനിക്ക് ഹാപ്പിനെസ് തോന്നിയ ഒരു കാര്യമാണ് നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു ഒരു മഹാ കലാകാരി രൂപ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ, ജേണി വിത്ത് ചിത്ര ചേച്ചി, നമ്മളിങ്ങനെ ആരാധനയോടെ നോക്കി കണ്ടിരുന്ന ഒരാൾ ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോ എന്താണ് രൂപയ്ക്ക് തോന്നിയത്? അത് ഇപ്പോഴും അതിന്റെ ഒരു ഇത് മാറിയിട്ടില്ല കേട്ടോ എനിക്ക്. ഞാൻ സ്റ്റിൽ ഇപ്പോഴും സ്റ്റേജില് ചിത്ര ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ചേച്ചി പാടുമ്പോൾ മുഖത്ത് നോക്കി, ഇങ്ങനെ മുഖത്ത് നോക്കി കണ്ണെടുക്കാതെ നിൽക്കാറുണ്ട്. ഒരു എന്താ പറയേണ്ടത്, ലിവിങ് കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു ഗോഡസ്, അങ്ങനെയാണ് പറയുക, സരസ്വതി ദേവിയെ കാണുന്ന ഒരു ഫീലാണ്. അപ്പോ 4 വർഷമായി ചേച്ചി കൂടെ കൂട്ടിയിട്ട്. പിന്നെ ചേച്ചിയെ പറ്റി പറയാൻ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നമ്മള് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിന് ഭയങ്കര ഒരു കണ്ട് പഠിക്കേണ്ട ഒരു പുസ്തകം പോലെയാണ്, അത്രയ്ക്ക് അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അനുവേട്ടനും ചിത്ര ചേച്ചിയുടെ ഒരു ഷോയ്ക്ക് വരുമ്പോ നമ്മളെല്ലാരും കൂടെ മീറ്റ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ അത്?
ഉണ്ട് മെൽബണില്. അങ്ങനെ അനുവേട്ടനെ കാണുന്നത് ചിത്ര ചേപ്പിക്കാൻ വന്നപ്പോ അനുവേട്ടനാണ് വന്നത് നോന്നുറപ്പിക്കാനായിട്ട് അല്ലെ, ഫാമിലി ആയിട്ടൊക്കെ. അപ്പോ ചിത്ര ചേച്ചി എന്ന് പറയുന്ന ആള് വേറൊരു ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ ഈ വയലിൻ എന്ന് പറയുന്ന ഒരു അടുത്തൊരു ഞാൻ ചെയ്യുന്നൊരു കാര്യത്തെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചിയുടെ എല്ലാ ഷൂസിലും ഒരു 20 പാട്ട് നമ്മൾ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 10-ാമത്തത് വയലിൻ ആയിരിക്കും. ഒരു സ്ലോട്ട് എനിക്ക് എപ്പോഴും തരും, നിർബന്ധമായിട്ട് വായിപ്പിക്കുകയും ചെയ്യണ്ടേ കൊണ്ട്. പിന്നെ ചേച്ചിയുടെ കൂടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ ചേച്ചി പാടറിയെന്നുള്ള പാട്ട് പാടും. അപ്പൊ അതൊക്കെ ഒരു എപ്പോഴും ഇപ്പോഴും രസിച്ചു ചെയ്യണ ഒരു കാര്യമാണ്. ഈ ഒരു എന്താ പറയാ, ഒരു പെർഫോമറുടെ കൂടെ ഒരു സിംഗറുടെ കൂടെ പെർഫോം ചെയ്യുമ്പം ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സെൻസിൽ ആരുടെ കൂടെ പെർഫോം, അപ്പാർട്ട് ഫ്രം ചിത്ര ചേച്ചി, ആരുടെ കൂടെ പെർഫോം ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഫീൽ തോന്നിയത്, ഓൺ സ്റ്റേജ് പെർഫോമൻസ്? അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒരു ലെജൻസിനെയും കൂടെ ഒരു കണ്ടിന്യൂ പെർഫോമൻസ് ചെയ്തിട്ടില്ല. ഞാൻ ദാസാറിന്റെ ഒരു കച്ചേരി ഫോളോ ചെയ്തിട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരു പഠനം മാതിരിയായിരുന്നു. സാറ് എനിക്ക് കിട്ടാത്ത, ഇപ്പോ മനോധർമ്മസ്വരം പാടുമ്പോ എനിക്ക് ചിലതൊന്നും കിട്ടില്ല സാറിന്റെ ആ സ്പീഡിന്. അപ്പൊ ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോ സാറ് പാട്ട് നിർത്തിയിട്ട് എന്നെ കൊണ്ട് വായിപ്പിച്ചെടുത്തിട്ടാണ് അടുത്ത ലൈൻ പാടുക. അപ്പൊ അതൊക്കെ ഞാനൊരു ആ ലെജൻഡ് അതിനപ്പുറമാണ്, അവരെ ഫോളോ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ വായിപ്പിച്ചെടുത്തു എന്നാണ് ശരിക്കും പറയേണ്ടത്. പിന്നെ അതുപോലെ എസ് പി ബി സാറിന്റെ കൂടെ ഒരു 2-3 ഷോയില് സാറ് പാടി കൂടെ വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചിത്രശേഷിയുടെ കൂടെ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 4 വർഷമായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്യണേ. ബാക്കി അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇതൊക്കെ തന്നെ മറക്കാനാവാത്ത അനുഭവങ്ങള്. അങ്ങനെ പറയുകയാണെങ്കിൽ എം എസ് പി സാറിന്റെ കൂടെ ഉള്ള ഒരു കമ്പോസിഷൻ സെഷൻ ദാസാറിനെ കമ്പനി ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ്, ചിത്രചേച്ചിയുടെ കൂടെയുള്ള ഒരു ജേണി, അങ്ങനെ ഓരോ എക്സ്പീരിയൻസും രൂപയെ കൂടുതൽ കൂടുതൽ ഹംബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാനുണ്ട്. ഇപ്പോൾ ഈ വളരെ ആക്റ്റീവായിട്ട് പോകുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആക്ച്വലി സുമേഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജോഷായിട്ട് ചെയ്യാമായിരുന്നു ഈ ഒരു സെഷൻ. അപ്പോൾ ഈ സെഷനൊക്കെ മിസ് ചെയ്യുന്ന ഒരാളാണ് സുമേഷ് ഏട്ടൻ. കാരണം ഈ ലോക്ക്ഡൌൺ കാരണം എല്ലാവരും സേഫ് ആയിട്ട് വീടുകളിൽ ഇരിക്കുകയാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഇവിടെ എറണാകുളത്ത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോ സുമേഷേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും സുമേഷേട്ടനെയും കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷുവറായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് സെഷൻ തീർച്ചയായിട്ടും ചെയ്യണം. വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബിഫോർ യു വൈൻഡ് അപ്പ്, സുമേഷേട്ടൻ്റെ കൂടെ നമ്മുടെ യൂട്യൂബ് സീരീസിൽ ചെയ്തതിൽ വെച്ചിട്ട് രൂപയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ കൂടെ വായിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് പാട്ടുകൾ എനിക്ക് സുമേഷിനെ ഫോളോ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോഴും പറയും അത് പ്ലേയിങ്ങിനെ പറ്റി. കാരണം എന്തെങ്കിലും വായിക്കാന്നുള്ളതിനേക്കാൾ വായിക്കുന്ന ഓരോ നോട്ടിലും ആ ഒരു സോള് ഭയങ്കരമാണ്. അപ്പോ ഒരുപാട് നമ്മൾ പഠിച്ചു എന്ന് പറയുന്നേക്കാളും പഠിച്ച സാധനം അതിനെ വൃത്തിയായിട്ട് പുറത്തേക്ക് കേൾപ്പിക്കുന്ന ഒരു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണ്. എന്താ ഒരു എക്സ്ട്രാഓർഡിനറി മ്യൂസീഷ്യൻ ആണ്. അപ്പോ സോ ഹാപ്പി. സുമേഷ് ഏട്ടൻ മാത്രമല്ല, ജാഫർ ഖനീഫ നമ്മുടെ ബാൻഡ് മെമ്പേഴ്സ് ആണ്. ജാഫർ ഖനീഫ ഡ്രമ്മർ ആൻഡ് ജാക്സൺ സെബാസ്റ്റിയൻ ബേസ് ഗിറ്റാറിസ്റ്റ്, ഇവരൊക്കെ നമ്മുടെ ഒരു എന്റെ ബാക്ക് ബോൺസ് എന്നാ ഞാൻ പറയാറ് ഇപ്പോഴും. അപ്പൊ ഒരു പാട്ട് വീഡിയോ ചെയ്തതിൽ എനിക്ക് അമ്പിളിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് വായിച്ചത്. 2 സെഷൻ പോലെ വായിച്ചതാണ്. ആരാധിക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വായിക്കാം. അതിന് വലിയൊരു ഫാൻ ഇവിടെ പുറകിലിരിക്കുന്നുണ്ട്. അപ്പൊ ആണോ, നമ്മുടെ MTV4 ഫുൾ ആൻഡ് ഓൾ ആൻഡ് ഓൾ ആയ സജീവ്. അതെ അതെ, ഓൾ ആൻഡ് ഓൾ ആയ സജീവ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തത് ശേഷം ഇതുവരെ കേൾക്കാതെ നിന്നിട്ടില്ല എന്ന് തോന്നുന്നു ആ പാട്ട് ഒരു ദിവസം പോലും. അപ്പൊ സ്പെഷ്യലി ഡെഡിക്കേഷൻ ടു ഡെഡിക്കേറ്റിംഗ് ടു സജീവ് ഏട്ടാ. Thank you.
രൂപ സജീവിനെയും എന്നെയും പോലെയുള്ള ലോകത്തിന്റെ ഓരോ നാനാ കോണിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് രൂപ രൂപയുടെ സംഗീതത്തിലൂടെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളാണെന്ന് രൂപയ്ക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് 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 തിങ് സംഗീതം കുറച്ചെങ്കിലും മനസ്സിലുള്ള എല്ലാവർക്കും വലിയൊരു സർവീസ് ആണ് രൂപ ഈ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത്. കീപ് ഡൂയിങ് ദി ഗ്രേറ്റ് ജോബ്. ഇപ്പോ മറ്റൊരുപാട് ഇന്റർവ്യൂസിലും ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ അനുവേട്ടന്റെ വായിന്ന് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതായത് എന്താവാനാണ് ആഗ്രഹം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എന്താവണം എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് കുറച്ച് പേരെങ്കിലും ഹാപ്പി ആവണ്ടെങ്കിൽ പിന്നെ അതിൽ പരം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. എക്സാക്ട്ലി, അത് ഞങ്ങൾ എല്ലാരും കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് സുമേഷേറിന്റെ എല്ലാം കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സെഗ്മെന്റ് കൂടെ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ അതുവരേക്കും സേഫ് ആയിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് എം ഫോർ ടി വി. താങ്ക് യു സോ മച്ച്. എനിക്കും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് അനുപേട്ട. താങ്ക് യു ടു സജീവേട്ടൻ ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ശ്യാമ ഓൾസോ. താങ്ക് യു.